മറ്റൊരു വാർത്തയിലേക്ക് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ നായ്ക്കാലി ഭാഗത്ത് തകർന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇന്ന് പുനരാരംഭിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു റോഡ് തകർന്നത് പലതവണയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി പല കാരണങ്ങളാൽ നിർത്തിവയ്ക്കുകയായിരുന്നു ഏറെ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് നായ്ക്കാലിലെ റോഡിന്റെ പ്രവർത്തികൾക്ക് തുടക്കമായത് എംഎൽഎ ശൈലജയുടെ ഇടപെടലിനെ തുടർന്ന് മന്ത്രി നേരിട്ട് പരിശോധിച്ച് പാലക്കാട് ഐ ഐ ടിയെ നിർമ്മാണത്തിന്റെ പ്രൊജക്ട് തയ്യാറാക്കാൻ ഏൽപ്പിച്ചിരുന്നു തുടർന്ന് ഐഐടി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിർമ്മാണം ആരംഭിച്ചത് ഓരോ പ്രവർത്തികളും പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഐ ഐ ടി സംഘം പ്രവർത്തികൾ വിലയിരുത്തണം അങ്ങനെ നിലവിൽ പൂർത്തിയായ ഗാബിയോൺ വാളും ഭിത്തിയും വിലയിരുത്തിയപ്പോഴാണ് പുഴയോരത്തെ മറ്റൊരു സംരക്ഷണ ഭിത്തി കൂടി ആവശ്യമുണ്ടെന്ന് സംഘം അറിയിച്ചത് ഇതോടെയാണ് വീണ്ടും പ്രവർത്തികൾ നിലച്ചത് നിലവിലെ എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത പ്രവർത്തിയായതിനാൽ കരാറുകാർക്ക് ആ പ്രവൃത്തി ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയായി തുടർന്ന് റിവേഴ്സ് എസ്റ്റിമേറ്റിനായി വകുപ്പിനെ കാര്യങ്ങൾ അറിയിച്ചു ഉടൻ തന്നെ റിവേഴ്സ് എസ്റ്റിമേറ്റ് നൽകാമെന്ന ഉറപ്പ് ലഭിച്ചതായാണ് അറിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച മുതൽ വീണ്ടും പ്രവൃത്തികൾ ആരംഭിക്കുന്നത് പുതിയതായി നിർമ്മിക്കേണ്ടുന്ന സംരക്ഷണ ഭിത്തിക്ക് മൂന്ന് കോടി രൂപയോളം ആവശ്യമായി വരും ഇടയ്ക്കിടെ പ്രവൃത്തികൾ നിലയ്ക്കുന്നത് പ്രദേശവാസികളിൽ ആശങ്കയ്ക്കും ഇടവയ്ക്കുന്നുണ്ട് മെയ് മാസം അവസാനത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ കണ്ണൂർ